ഇവിടേക്ക് ഇന്ന് പെട്ടിയൊക്കെ എടുത്തു വെച്ചു. ഇതാരാ? എന്റെ ഭാര്യ. ജ്വല്ലറി ഷോപ്പിലെ പരസ്യത്തിന് നിൽക്കുന്ന മാതിരി ഉണ്ട്. വലിയ പണക്കാരിയാ നീ കെട്ടിയതല്ലേ. പെട്ടിയെല്ലാം എടുത്ത് എന്റെ റൂമിൽ കൊണ്ടുവയ്ക്കൂ. രമ, ആ പെട്ടി എടുത്ത് അകത്ത് വയ്ക്കൂ. അതിനെന്തിനാ രാമൻ? ശേഖരന്റെ കൈക്ക് വല്ല സ്വാധീനക്കുറവുണ്ട്? ഞാൻ എടുത്ത് വെക്കാം. ആ കടുപ്പത്തിലൊരു കാപ്പി എടുക്കൂ. കല്യാണി, ഒരു കാപ്പി. എന്തിനാ ഇങ്ങനെ ആജ്ഞാപിക്കുന്നേ? നിനക്ക് പോയി എടുത്താൽ എന്താ? അതെ അതെ, നീ പോയി കാപ്പി എടു. ഈ എ സി എന്തിനാ 24 മണിക്കൂറും ഇനി ഓൺ ചെയ്തിട്ടിരിക്കുന്നേ? ആവശ്യത്തിന് ഉപയോഗിച്ചാ പോരെ. ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കറണ്ടേ കിട്ടുന്നില്ല. ഇവിടെ 6 മണിക്കൂർ നിയമപ്രകാരമുള്ള പവർ കട്ടും, പിന്നെ ഒരു 6 മണിക്കൂർ അവർക്ക് തോന്നിയ പോലെ. കടുപ്പ തീരെ കുറവാ. ഈ പെണ്ണിന്റെ മോനെ തമ്മന്നിരിക്കുന്നേ, ഇത് ചിരിക്കില്ലേ? ചിരി വല്ലപ്പോഴേ ഉള്ളൂ, തായിയായ ഭാവം ഇതാ. ശേഖരാ, നീ പോയി കമ്പനിയിലെ എല്ലാ ഫയലുകളും എടുത്തോണ്ട് വാ. കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല അമേരിക്കൻ ആന്റി? അവരുടെ പെരുമാറ്റം കണ്ട അമേരിക്കയിലെ രാജ്ഞിയാണെന്ന് തോന്നുന്നല്ലോ. അമേരിക്കയിലെ രാജ്ഞിയല്ല, പക്ഷെ നമ്മുടെ രാജ്ഞി. മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനിയുടെ ഓണറാ. ഓണറോ? അതെ, കമ്പനിയും ഈ വീടും മുറ്റത്ത് കിടക്കുന്ന കാറുകളും പിന്നെ ഞാൻ നോക്കി നടത്തുന്ന സർവ സ്വത്തുക്കളുടെ ഉടമ അവരാണ്. അപ്പോ ശേഖരേട്ടന്റെ അല്ലേ? എന്റെ? ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ MD, പവർ ഓഫ് അറ്റോണിയുടെ ബലത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ള മാനേജിംഗ് ഡയറക്ടർ. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചെന്നു? ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതല്ല എന്റെ സ്വന്തമാണെന്ന്? ഞാൻ വെറും MD. ആന്റിയെ ഭംഗിയായിട്ട് നോക്കണം, മൂക്കത്താ ശുണ്ടി. ആ ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തോണ്ട് വരാം, അല്ലേ പിന്നെ അത് മതി. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ആ എന്താ നിന്റെ പേര് പറഞ്ഞത്? പ്രഭാവതി. കൊച്ചമ്മേ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. കൊച്ചമ്മയോ? കൊള്ളാവല്ലോ, നിന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവിടെ എത്ര സമയമുണ്ട്? എല്ലാവരും ഒന്ന് വിളിക്കും, ഞാനിവിടെ ഒന്ന് കാണട്ടെ. ഭാര്യയും ഭർത്താവിനെയും പരിചരിക്കാൻ 16 വേലക്കാർ. കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഇതുപോലെ 16 എണ്ണത്തിനെ പരിചരിക്കാൻ അവൾ ഒരുത്തി മതി. വേസ്റ്റ്, ക്രിമിനൽ വേസ്റ്റ്. ഇവരെയൊക്കെ തീറ്റിപ്പൊറ്റി ശമ്പളം കൊടുത്ത് മുടിയുന്നത് ഞാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാം. പ്രഭാവതി, ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെ ഉള്ളൂ. എല്ലാ കണക്കുകളും ഇതിലുണ്ടല്ലോ. നീ എന്തായി കാണിക്കുന്നത്? ശീലമില്ലാത്ത പണി ചെയ്യാണോ? ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. ആര്? എങ്കിൽ വൃത്തിയായിട്ട് തുടച്ചോളൂ. അരും മൂലയൊക്കെ ചേർത്ത് വളരെ ശ്രദ്ധിച്ചു വേണം. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഈ കണക്കുകൾ മുഴുവൻ തെറ്റാ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടാലി ചെയ്യാൻ പറ്റുന്നില്ല. 12 ലക്ഷം രൂപയുടെ കുറവാ കാണുന്നത്. ഈ ക്യാഷ് എവിടെ പോയെന്ന് എനിക്ക് ഉടനെ അറിയണം. ഏയ്, കുറച്ച് ഷോർട്ടേജ്. ഒരു 12 ലക്ഷം അനാവശ്യമായി കാശ് കളയുമ്പോ ഓർക്കണം, എന്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ സ്ത്രീധനം, എന്തായിരുന്നു കാശ് ചെലവാക്കാൻ ഒരു ഉത്സാഹം? അതൊക്കെ എന്റെ സ്വന്തം കാശാ. ഇത്രയും കാലം എനിക്ക് കിട്ടിയ എന്റെ ശമ്പളത്തിന് സ്വരൂപിച്ചെടുത്തത്. പണം ചെലവായതൊക്കെ നിന്റെ ആർഭാടത്തിന് വേണ്ടിയാ. നീ വാങ്ങിക്കുട്ടിയ സാരികൾക്കും ചെരുപ്പുകൾക്കും ആഭരണങ്ങൾക്കും അറിയോ? അത് ശരി. അപ്പൊ കമ്പനിയെ വെട്ടിച്ച് ഭാര്യ എണീച്ചെടുക്കായിരുന്നല്ലേ?
ഒരു പറയില്ലടി അഴികടി ആവരണങ്ങളൊക്കെ. ഇനി എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു.